രാജേഷിന്റെ അംഗങ്ങളിൽ ഒരേ പേടി. അവൻ ഇനി വല്ലോ ആത്മഹത്യക്ക് ശ്രമിച്ചാലോ? ഒരു പെണ്ണിട്ട് പോയെന്ന് പറഞ്ഞ അവൻ്റെ ആധാരം കയ്യിൽ ഞരമ്പ് മുറിക്കോ? അങ്ങനെ നോക്കിയാ എനിക്കത് ഞരമ്പേ കാണത്തില്ലല്ലോ. ഹാ, അതിന് നിന്നെ പോലെയാണോ അവൻ? അവർ ശരിക്കും അറ്റാച്ച്ഡ് ആയിരുന്നു. ഹാ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ഡിപ്രഷൻ ഇതുവരെയും മാറിയിട്ടില്ല. അവൻ നേരെ അവണ ആഹാരം കഴിക്കുന്നില്ല, ഒരേ സമയം മുറിയുടെ ചിരിപ്പാ. അതിപ്പം നന്നാവണമെന്ന് അവനോട് വിചാരിക്കണ്ടേ? അങ്ങനെയല്ലടാ, അങ്കിള് പറയുന്നേ അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറാൻ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും പഴയതുപോലെ ഒരുമിച്ച് കൂടി കറങ്ങാൻ പോവാൻ. ഒന്നേ ട്രിപ്പോ? കൊള്ളാം കൊള്ളാം, അതൊന്നും അധികം പ്ലാൻ ചെയ്ത് നിൽക്കണ്ട. നീ അവൻ്റെ അങ്കിളിനെ വിളിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ. അങ്കിളിന് നാളെ പോകാൻ സമ്മതമോ? പക്ഷെ അവൻ സമ്മതിക്കണ്ടേ? അതൊക്കെ ഇച്ചായ നോക്കിക്കോളാം. നീ ഞാൻ നൂഡിലിനെ അവിടെ വിളിക്കേ. ആ, അവനെ ഒന്ന് വിളിക്ക. ഹലോ, നീ എവിടാ? ഞാൻ ഞാനിപ്പോ ലുലുലാ, കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആ അതെ, എന്നാ പരിപാടി? നാളെ നമുക്കൊരു ട്രിപ്പ് പോയാലോ? എങ്ങോട്ടാ? റാന്നിയിൽ എന്റെ അപ്പനൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉള്ളത് നിനക്കറിയാലോ. അത് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ആനം പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം. ഇല്ലടാ, ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് എത്താൻ സാധിക്കും. പിന്നെ രാജേഷിന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഈ യാത്ര കഴിയുമ്പോഴേക്കും നമ്മുടെ പഴയ രാജേഷിനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കണം. അത് ഞാൻ ഏറ്റു. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിയേക്കാം. നമുക്ക് പൊളിച്ചേക്കാം. ഓക്കേടാ, ശരി. ഞങ്ങൾ എത്തിയടാ. എന്താ വാടേ ഇത്? കൈയൊക്കെ മുറിച്ചിട്ട് ഒരുമാതിരി. നീ എന്താടാ ഇരുട്ടത്തിരിക്കുന്നേ? പുസ്തകമോ? വാളിയാ, നമുക്കൊരു ട്രിപ്പോ? ഇല്ലടാ, ഞാൻ എങ്ങോട്ടുമില്ല. മോനെ, നിന്റെ പപ്പ ഇന്ന് ബർത്ത്ഡേ വിഷ് പറയാൻ വിളിച്ചിരുന്നു. അവരോട് പറയാൻ പറ്റുമോ എനിക്ക് നിന്റെ ഈ അവസ്ഥ? അവന് പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഉൾപ്പെടെ എല്ലാം ദേ ഈ ബാഗിനകത്തുണ്ട്. പുറത്ത് എന്റെ വണ്ടി കിടപ്പുണ്ട്, നിങ്ങൾ അതി പോക്കോ. ഡേ, ഇവിടെ വരെ വണ്ടി വരുത്തുള്ളൂ. ബംഗ്ലാവിനോട് കുറച്ചിട്ട് നടക്കണം. സൂക്ഷിച്ച് കിടക്കണേ, ഇവിടെ മുഴുവൻ തന്നല്ല. ഓ ശരി മൈലാളി, ബ്രോ അവിടെയാണ് ബംഗ്ലാവ്. ഈ മരം നിൽക്കുന്ന കാരണം ഫോറസ്റ്റ് ഒന്നും കാണാൻ മേലൊന്നും ചിലക്കാതെ നടക്കടാ. അവരെ കാണുന്നില്ല. അവിടെ ഇരിക്ക, ഇവിടെ ഇരിക്ക, ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ നോക്കിട്ട് വരാം. അവർ ഓരോ നിമിഷം താമസിക്കും തോറും ഞാൻ അനുഭവിച്ച ഭയവും സങ്കടവും അവൾ എന്നെ വിട്ട് പിരിഞ്ഞു പോയപ്പോൾ ഉണ്ടായ സങ്കടത്തേക്കാൾ എത്രയോ വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവരുടെ ഓർമ്മകൾ മാത്രം വേട്ടയാടിയിരുന്ന എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പുതുജീവൻ കിട്ടിയ പ്രതീതി. പക്ഷേ ഒരു സംശയം മാത്രം ബാക്കി, അവരെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്താണ് ഇത്രയും വൈകിയത്? ഗുഡ് നൈറ്റ്. വെളിച്ചം കെടുത്തിട്ട് വന്ന് കിടക്കണം. നാളെ രാവിലെ ഫോറസ്റ്റ് മുഴുവൻ കാണാനുണ്ടോ?